السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حالتنا، أدركنا، حسبي ربي جل الله، ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي، الصلاة على النبي. الحبيب العربي، أنت أم أم أب، ما رأينا فيهما مثل حسنك قط يا سيدي خير النبي، الصلاة على النبي. الشفيع الأبطحي والحبيب العربي، ارتكبت على الخطأ غير حسن بأعداد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي، الصلاة على النبي. ارحم الراحمايا الملك الجبار يا الله، من فضل وند رحمة للعالمين أباب سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉലമാ, ഉമറാക്കൾ, സാധാരണക്കാർ, സഹോദര സഹോദരിമാർ, സ്ഥാപനത്തിൻ്റെ സ്നേഹികളും പ്രവർത്തകരുമായ ഗൾഫ് നാട്ടിലുൾപ്പെടെ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളോട് സ്ഥാപനങ്ങളോട് സഹകരിച്ച് സഹായിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് വല്ലാണ്ട് ക്ഷീണത്തിലാണ്, തീരെ ആഫിയത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിൽ പോകുന്ന ഞാൻ മലപ്പുറത്ത് പോകുന്ന ദിവസം ഉസ്താദിനെ കണ്ട് സംസാരിച്ചാണ് പോയത്. കഴിഞ്ഞ നിങ്ങൾക്കറിയാം, മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിന് സുഖമില്ലാത്ത അവസ്ഥയിൽ മലപ്പുറം ജില്ലയിൽ പോലും ഒരു പരിപാടിയിലും സംബന്ധിക്കാത്ത അവസ്ഥയിൽ ആയിരുന്നു. ഉസ്താദിന് ഇഹ്യാ സുന്നയിൽ പോയി സാധുവായ ഞാൻ കാണുകയും എന്നോട് പറഞ്ഞ് സബക്ക് പോലും ക്ലാസ് പോലും നടത്താൻ വിഷമമുണ്ട്, അപ്പൊ എനിക്ക് പ്രയാസമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഉസ്താദ് വന്നാൽ സന്തോഷമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ദീനം മാറും, നിങ്ങളെ ഏറ്റെടുത്താൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ കൊണ്ട് ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ്, എന്നാൽ ഞാൻ വരും എന്നും പറഞ്ഞ് ഉസ്താദ് അവർകൾ എത്തി. അന്ന് സദസ്സിലും ഷെയ്ഖുന താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഇന്ന് കുവൈത്തിലാണ്. ചെയ്ത് മാത്രമാണ് ഇന്ന് ഈ മജ്ലിസിൽ വളരെ പ്രയാസപ്പെട്ട് എത്തിയത്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. ഏത് അസുഖമാണെങ്കിലും നീ സുഖപ്പെടുത്തണം അല്ലാ. എല്ലാ സുഖവും സലാമത്താക്കണം റഹ്മാനെ. അഹ്ലു സുന്നക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖും ഉസ്താദിന് നീ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായ ഷെയ്ഖുന ഫാത്തായ ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്റെ അഭിവന്ദന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞി തങ്ങൾ, അതുപോലെ സയ്യിദുന പൊസോട്ട് തങ്ങളടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദത്തുക്കൾ, ഷെയ്ഖുന അലിക്കുഞ്ഞ് ഉസ്താദ്, ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള, ബായാർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി അടക്കം, ചെമ്മാട് സൈദാലിക്കുട്ടി ഹാജി അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കൾ, നമ്മുടെ ഈ മഹത്തായ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ വലിയ ജനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ MLA അബ്ദുറസാഖ് സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, കാരണവന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, മാന്യ സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം ഇൻഷാ അല്ലാ ഞാൻ നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അലിക്കുഞ്ഞു ഉസ്താദ് സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും സമസ്ത വൈസ് പ്രസിഡന്റും കൂടിയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് വിദേശത്തല്ലാതെ നാട്ടിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ സദസ്സിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്തുകയും വിദേശ യാത്രകൾ ഈ മജ്ലിസിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത് നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെടുന്ന ഈ സ്ഥാപനത്തിന്റെ അങ്ങേയറ്റ സ്നേഹിയായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ മുഹിബ്ബായ അൽമദീന സ്ഥാപനത്തിന്റെ ശില്പി കൂടിയായ അല്ലാഹുവേ നീ ഖബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. സ്ഥാപനത്തിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ മജ്ലിസ് സാധാരണ ഒരു മജ്ലിസല്ല ഇന്നത്തെ മജ്ലിസ്. കാരണം റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാകപ്പെട്ട വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിലെ സ്വലാത്തു മജ്ലിസാണ് ഇന്ന് ഈ മജ്ലിസ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. തിരുവനന്തപുരം മുതൽ തമിഴ്നാട് ഉൾപ്പെടെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേരത്തെ ഹനഫികളായ, വൈകല്യം സംഭവിച്ച, ഉറുദു മാത്രം സംസാരിക്കുന്ന ആ ബാംഗ്ലൂരിലുള്ള കുടുംബം നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ബോംബെയിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, ഗോവയിൽ നിന്നും ഉൾപ്പെടെ, മൈസൂരിൽ നിന്നുൾപ്പെടെ ഇന്നലെ തന്നെ എത്തിപ്പെട്ട എത്രയോ സഹോദരങ്ങൾ ഈ മജ്ലിസിലുണ്ട്. വലിയ വലിയ രോഗങ്ങൾക്ക് ആഫിയത്ത് നിയ്യത്ത് ചെയ്ത് കൂടിയവരാണ്. നീ ഖായിബാക്കാതെ ഖബൂലാക്കി കാമിലായ ശിഫ നൽകണം റഹ്മാനെ. ഈ പരിശുദ്ധ മാസം, ഇത് മൗലിദിന്റെ മാസമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹിയും ജൗഹരിയും ഒക്കെ ദീർഘമായി അവരുടെ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മജ്ലിസിലെത്തി സംസാരിച്ചു. അല്ലാഹുവേ ഖബൂലാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. മൗലിദിന്റെ മാസം വരുമ്പോൾ അതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ
പല ഭാഗങ്ങളിലും മൗലിദാഘോഷം, മീലാദാഘോഷം അതൊക്കെ അനിസ്ലാമികമാണെന്നും അത് ശിർക്കും കുഫറുമാണെന്ന് പ്രചരിപ്പിച്ച് വളരെ പരിഹാസ്യരൂപേണ വളരെ നിസ്സാരപ്പെടുത്തിയിട്ട് ഈ മാസത്തിനെ പുച്ഛിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ, ഖുർആന്റെ പേരിൽ, ഹദീസിന്റെ പേരിൽ നമുക്ക് കാണാൻ ഇടവരുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, മനസ്സിലാക്കാൻ, മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരുടെ മദഹുകളാണ്, അവരുടെ ബഹുമാനം, അവരുടെ താരിഖുകൾ. അത് പരിശുദ്ധ ഖുർആനിൽ ഇല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനവും അവരുടെ മദഹുകളും അവരുടെ സംഭവങ്ങളും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഔലിയാക്കളെ വിളിക്കാൻ പറ്റൂല, യാ ഓഹു യാ മുഹയ്യിദ്ദീൻ എന്ന് പറയാൻ പറ്റൂല, കുതുബിയത്ത് പറ്റൂല, ഉറൂസ് പറ്റൂല, ഔലിയാക്കളെ മൗലിദ് പറ്റൂല എന്ന് പറയുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഔലിയാക്കളെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അതുപോലെ ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു എന്ന് തുടങ്ങുന്ന ആയത്ത്. അതുപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മൗലിദ് പറ്റൂല, മഹാന്മാരെ അമ്പിയാക്കളെ മൗലിദ് പറ്റൂല, ഔലിയാക്കളെ മൗലിദ് പറ്റൂല, അവരെ ആദരവ് പറയാൻ പറ്റൂല, ബഹുമാനം പറയാൻ പറ്റൂല, മധു പറ്റൂല എന്ന് ആരെങ്കിലും ഖുർആന്റെ പേരിൽ പറഞ്ഞാൽ അവർക്ക് വിശുദ്ധ ഖുർആൻ നോക്കാൻ പോലും അധികാരമില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾ, പിന്നെ പലരും ചോദിക്കുന്നു മൗലിദ് റസൂലുള്ളാന്റെ കാലത്തുണ്ടോ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്നു എന്ന വിവരം അവിടുത്തെ സുഹാബത്തിന് കിട്ടിയപ്പോൾ മദീനക്കാരായ അൻസ്വാരികളായ സുഹാബത്ത് എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തുക എന്ന വലിയ പ്രതീക്ഷയോടെ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ മദീനയിലെ അതിർത്തിയിൽ പോയി ഒരേ ഒരു ദിശയിലേക്ക്, മക്കയിൽ നിന്നുള്ള ആ തരീഖിലേക്ക്, റൂട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് വൈകുന്നേരം വരെ നോക്കി നിൽക്കും. അവർക്ക് ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല. അവർക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ചിന്ത. വീട്ടിലേക്ക് മടങ്ങുന്നു, തങ്ങളെ കാണാനില്ല. ദിവസങ്ങളോളം ഇങ്ങനെ വിഷയം ആവർത്തിച്ച് കാത്തു നിൽക്കുന്നതിനിടയിൽ ഒരു ദിവസം അതാ കടന്നു വരുന്നു. ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, യൗമുൽ ഇസ്നൈനിൽ തന്നെ, തിങ്കളാഴ്ച ദിവസം തന്നെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പ്രതീക്ഷിക്കുമ്പോ അവിടത്തെ കണ്ട് അവിടെ നിന്ന് കടന്നു വരുന്ന സന്തോഷം കണ്ട് വലിയ ആദരവോടെ അസ്ഹാബ് വലിയ നിലക്ക് മൗലിദോദി തങ്ങളെ സ്വീകരിക്കുകയാണ്. തല അൽ ബദ്റു അലൈന മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്നതാ മദീനയെ പ്രകമ്പനം കൊള്ളിച്ച നിലക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വീകരിച്ച് അസ്ഹാബ് മൗലിദ് ഓതിയപ്പോൾ, ഞാൻ അന്തതതുലു ചൊല്ലിയപ്പോ നിങ്ങൾ അസ്സലാത്തു അലൻ നബീ എന്ന് ജവാബ് പറഞ്ഞതുപോലെ മറുഭാഗത്തുനിന്ന് സ്വഹാബത്തതാ തല അൽ ബദ്റുന ജവാബ് പറയാണ്. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുല്ലാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് തങ്ങളെ ഹദറത്തിലങ്ങ് നടക്കുന്നു. ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങൾ ആശംസ അർപ്പിക്കുകയാണ്. മംഗളം നേരാണ്, അഭിവാദ്യമരുളാണ്, അയിമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുക.
ആ മഹാന്മാരായ സ്വഹാബത്ത് എത്രത്തോളം തങ്ങളെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇന്നദീനഅല്ലാഹുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കൾ അള്ളാഹു ലോകത്ത് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവർ ഖാത്തിമുൻ നബിയിൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ നൽകിയിട്ട് ആ ഖുർആന്റെ പുരുഷ അതാ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തി ഇന്നാ നഹ്നു നസ്അല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ ഇന്നാ നഹ്നു നസ്അല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ബഹുമാനം പറഞ്ഞ ഖുർആന്റെ ബയാൻ വിശദീകരണം അത് ഹയാത്തു റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിലെ സകല ഹറകാത്ത് സകനാത്ത് സകല ചലനങ്ങളും നിശ്ചലനങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരാണ് അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്ത് എങ്ങനെയാണ് തങ്ങളെ സ്നേഹിച്ചത് അതേ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയ തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കഴുകുമ്പോ, അവയവങ്ങൾ വുളുവിന്റെ അളവുകൾ കഴുകുമ്പോ, അവയവങ്ങളിൽ നിന്ന് ഒലിച്ചൊഴുകുന്ന വെള്ളം പിടിച്ചെടുക്കാൻ സ്വഹാബത്ത് തിക്കും തിരക്കും കൂടുകയാണ്. എന്നിട്ട് ആർക്കാണ് ലഭ്യമാകാതെ കിട്ടാതെ വന്നത്? കിട്ടിയ ആളുകൾ നിരാശപ്പെട്ട് കഴിയുന്ന സ്വഹാബത്തിന് കിട്ടിയ നനവ് പലര് കൈമാറിയിട്ട് സമാധാനിപ്പിക്കാണ്. അവര് പറക്കത്തിന് വേണ്ടി ശരീരത്തിൽ പുരട്ടാണ്, കുടിക്കാണ്, മറ്റുള്ളവർക്ക് തേച്ചു കൊടുക്കാണ്. ബുഖാരി തന്നെ മറിച്ചു നോക്കിയാൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്താൽ നൂറുകണക്കിന് സ്വഹാബത്തിന്റെ കൈകൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിന്റെ താഴെയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം? തങ്ങളെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് വരുന്ന തുപ്പലം, അവിടുത്തെ ശറഫാക്കപ്പെട്ട കഫം, ഉമിനീര് എനിക്ക് കിട്ടിയെങ്കിലോ. എത്രത്തോളം ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഹബീബ് നേരിട്ട് ഖിലാഫത്ത് ഏൽപ്പിച്ചു കൊടുത്ത് റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയായ സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് അവിടെന്ന് പറയുന്നു, അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എന്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് ാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുമാനം പറഞ്ഞ സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ തുപ്പലം കിട്ടിയാൽ അത് മുഖത്ത് വരട്ടാണ്, അത് നാവുകൊണ്ട് നക്കിയെടുക്കാണ്, അത് എടുത്തുവെക്കാണ്. വലിയ നിലക്ക് തങ്ങളെ സ്നേഹിച്ച ഞാൻ ചുരുക്കുന്നു, മഹാന്മാരായ തങ്ങളെ ശിഷ്യന്മാരായ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച അതേ മുജ്തഹിദുകളായ ഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അളം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ മഹാന്മാരൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് എഴുതിയതിന് കണക്കില്ല, തങ്ങളെ മൗലിദ് എഴുതിയതിന് കണക്കില്ല, തങ്ങളെ ബഹുമാനം പറഞ്ഞതിന് കണക്കില്ല. മഹാന്മാരുടെയൊക്കെ കിതാബുകൾ മറിച്ചു നോക്കിയാൽ, അവരുടെ ദാവത്തുകളൊന്ന് പരിശോധിച്ചറിഞ്ഞാൽ അതിൽ മുഴുവനും അവ്വലും ആഖിറും മുഴുവനും മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ, മഹബ്ബത്തിലായിട്ടുള്ള ജീവിതമല്ലേ മഹാന്മാരുടെ ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഷാഫി മദ്ഹബിലെ ഷൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി തങ്ങളെ പരിചയമല്ലേ, ഇമാം നവി തങ്ങളെ അറിയൂലേ. ജീവിതത്തിൽ ചെറിയ കാലായുസേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ, ഇമാം നവി തങ്ങളെ താരീഖ് നോക്കിയാൽ കാണാം. പക്ഷേ ചെറിയ കാലായുസിൽ കല്യാണം കഴിക്കാൻ 40 കൊല്ലം ജീവിച്ച് കല്യാണം കഴിക്കാൻ മറന്ന മഹാനാണ്. അല്ലാഹുവിലുള്ള ദിക്റിൽ പകൽ സമയം സുന്നത്ത് നോമ്പാണ്, കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കലാണ്. നമ്മളെ മുത്തഅല്ലിമീങ്ങളില്ലേ, മൻസലക തരീഖൻ യൽതമിസു ഫീഹി
علما سحل الله له به طريقا الى الجنه علمന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിം സ്വർഗ്ഗത്തിന്റെ വഴി കണ്ടെത്തിയവനാണ് അവനിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള തരീഖ് എളുപ്പമാക്കിയവനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനം പറഞ്ഞ പ്രശംസിച്ച് പറഞ്ഞ മുതഅല്ലിമീങ്ങളെ കൂട്ടിയിട്ട് ആ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കലാണ് നമ്മളെ സ്ഥാപനത്തിൽ മുദരസ്സുമാര് ആദ്യമായിട്ട് വരുന്ന കുട്ടിക്ക് മീസാൻ മറിച്ചിട്ട് ഫഅല ഫഅല ഫഅലു ഫഅല സിയത്തു വഹദാൻ മുദക്കറു ഐബ് അത് ഇസ്ബാത്ത് ഫഇലു മാദി മഅറൂഫ് ളമീർ ദറഹു എന്ന് പറഞ്ഞ് അതെ അജ്നസ് സുഹറ അതാ ഓതി കൊടുത്തിട്ട് കുബ്ര പഠിപ്പിച്ചിട്ട് സഞ്ജാൻ ഓതിയിട്ട് അവാമിൽ ഓതി കൊടുത്തിട്ട് അതുപോലെ തുഹ്ഫ ഓതിയിട്ട് ഖത്റന ഓതിയിട്ട് നഹവിന്റെ കായിദ കറക്റ്റ് ചെയ്യാൻ ഇബ്നു മാലിക് തങ്ങളെ അൽഫി മറിച്ചു വെച്ചിട്ട് ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക് മുസല്ലിയൻ അലൽ റസൂലിൽ മുസ്തഫ വആലിഹിൽ മുസ്തക്മിലീന ശൂറഫ അങ്ങനെ മുതഅല്ലിം അദാ അൽഫിന്റെ പദ്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പാടി അതാ ഹിഫ്ളാക്കുന്ന കുട്ടിയോട് മോനെ ആയിരാമത്തെ ബൈത്ത് ഒന്ന് പറയണേ എന്ന് ചോദിക്കുമ്പോ വആലിഹിൽ ഉർറിൽ കിറാമിൽ ബാററ വസ്വഹ്ബിഹിൽ മുന്തഖിബീനൽ ഖിയറ ഈ നിലക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അറിയാൻ ശരീഅത്തിന്റെ അഹ്കാമുകൾ അറിയാൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉൾക്കൊള്ളാൻ നഹ്വിന്റെ ഖായിദ ഇബാറത്തുകൾ തെറ്റുകൂടാതെ വായിക്കാൻ നഹ്വിന്റെ ഖായിദ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടെ അല്ലാഹുവിന്റെ ഖുർആന്റെ തഫ്സീറുകളും അതുപോലെ ഹബീബിന്റെ ഹദീസുകളും മറ്റു ദീനീ വിഷയങ്ങളും ഒക്കെ കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രാത്രി കുറഞ്ഞേ ഉറക്കുള്ളൂ കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈലാണ് നിന്ന നിസ്കാരമാണ് അങ്ങനെ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും സലഫിയും ഖാദിയാനിയും ഉൾപ്പെടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സകല പുത്തനാശയും പേച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണ് എന്ന ആശയം സ്ഥിരപ്പെടുത്തി കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കരണ്ടും മെർക്കുറിയും ഒന്നും ഇല്ലാത്ത കാലം ഇമാം നബി തങ്ങളുടെ മുമ്പിലുള്ള സൈത്തിന്റെ റാന്തല് കാറ്റടിച്ച് അണഞ്ഞുപോയി ഇരുട്ടായി കണ്ണ് കാണുന്നില്ല മനസ്സ് വിഷമിച്ചുറപ്പേ നിന്റെ ദീനിന്റെ അലൂമുകൾ കൽബിൽ കൊണ്ടുവന്നത് എഴുതാൻ വിഷമാണല്ലോ ഇരുട്ടായത് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ആഷിഖും മുഹിബ്ബുമായ ഇമാം നബി തങ്ങളുടെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല വലിയ 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 വറയിലായിട്ട് ഒരു ഖിലാഫുള്ള ഉല പോലും നല്ലതിനെതിര് പോലും ജീവിതത്തിൽ സംഭവിക്കാത്ത വലിയ വലിയ ഔലിയാകളിലൂടെ ആരിഫീങ്ങളിലൂടെ പാരമ്പര്യത്തോടെ കണ്ണിമുറിയാതെ നമ്മിലേക്ക് ഉലമാറിൽ നിന്ന് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ് ചെറുപ്പക്കാരെ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് സഹോദരന്മാരെ ഉമ്മമാരെ അതുകൊണ്ട് ആ സുന്നി ആശയത്തിൽ ഉറച്ചവർക്കേ മൗലിദിനെ ഉൾക്കൊള്ളാൻ പറ്റൂ മധുഹൻ നബി ഉൾക്കൊള്ളാൻ പറ്റൂ ജന്മദിനത്തിൽ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കാൻ പറ്റൂ അല്ലാഹുവിന്റെ ഹബീബിന്റെ വിലാദത്ത് ജന്മം സംഭവിച്ചപ്പോ ലോകത്ത് കരഞ്ഞ ഒരേ ഒരു ആളെ ഉള്ളൂ അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതുകൊണ്ട് ഇബ്ലീസിന്റെ അനുയായികൾക്കല്ലാതെ റബീഉൽ അവൽ മാസം വരുമ്പോ വിഷമമുണ്ടാകൂല സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഈ പരിശുദ്ധ മാസത്തിലെ 30 ദിവസവും മൗലിദോദാതെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങില്ലേ ഉമ്മാ മൗലിദ്
വലിയ ബറക്കത്താണ്. മക്കൾ അള്ള നന്നാക്കിക്കും, മക്കൾ അള്ള നന്നാക്കി തരും. ഞമ്മൾക്ക് അള്ള കുടുംബ ജീവിതത്തിൽ സന്തോഷം തരും, അള്ളാഹു സമാധാനം തരും, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, രോഗങ്ങൾക്ക് ശിഫ കിട്ടും, ആഫത്തുകൾ തട്ടപ്പെടും, കാര്യങ്ങൾ എളുപ്പമായി കിട്ടും. അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ അറിയും. ആ തങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് അവസരം ഉണ്ടാകും, തങ്ങളുടെ ശഫാഅത്ത് ലഭ്യമാകാൻ കാരണമാകും, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ കാരണമാകും. അത്രയും വലിയ പവറുള്ള മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം കിതാബ് മറിച്ച് അശ്റാഖൽ ബദറു അലൈനാ ഫഖ്തഫാത് فضور مثل حسنك ما رأينا قد طويا وجه سروري يا نبي يا حبيب سلام عليكم صلوات الله عليكم എന്ന് തുടങ്ങുന്ന മൗലിദ് റബീഉൽ അവ്വലിന്റെ 30 ദിവസവും മറക്കല്ലേ സൗണ്ട് കേൾക്കുന്നവരെ. അത് തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ വാക്ക് ചുരുക്കുകയാണ്, മഹാന്മാര് മഹാന്മാരായത്, സ്വാലിഹീങ്ങൾ സ്വാലിഹീങ്ങളായത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹ്. കുറേ ഇബാദത്ത് ചെയ്ത് രക്ഷപ്പെടുന്ന അവരാരും വിചാരിച്ചില്ല, വിശ്വസിച്ചില്ല. പിന്നെ രക്ഷയുടെ കവാടം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. അവിടെ ബിറഹ്മതിഹി എന്നതിനെ മുഫസ്സിറുകൾ തഫ്സീർ എഴുതിയത് ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കട്ടെ, സന്തോഷ പ്രകടനം നടത്തട്ടെ. പിന്നെ ആ സന്തോഷം പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ഞങ്ങളാണ് ഇസ്ലാം എന്ന നിലക്ക്, ഞങ്ങളാണ് ഖുർആൻ എന്ന നിലക്ക് വല്ലവനും നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ നമ്മുടെ മുമ്പിൽ വന്നാൽ ഉപ്പാപ്പ റസൂലുള്ള പറയാണ്, വയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാക്കണേ. ലാ യുദല്ലൂനക്കും വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട, നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ അത്ര ഗൗരവമുള്ളതാണ്. ശക്തമായിട്ട് നേരത്തെ മിസ്ബാഹിയുടെ സംസാരത്തിൽ തോയിഫിന്റെ മാതാ ചെരുവിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ശക്തമായ നിലക്ക് ബുദ്ധിമുട്ടിച്ച ജനങ്ങളെ അദാബാക്കാൻ വേണ്ടി മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നിട്ട് അതാ അദാബാക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ അവിടെ നിന്ന് പറയുന്നു, ലായാ ജിബ്രീൽ, ഇല്ല ഇല്ല, സമ്മതമില്ല. എന്റെ കൗമം അതാ വിവരമില്ലാത്തവരാണ്, അള്ളാ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ ഉപ്പാപ്പ റസൂലുള്ള പറയാണ്, പുത്തനാശയക്കാരനെ വല്ലൊരുത്തനും ബഹുമാനിച്ചാൽ റസൂലുള്ളാനെ സാധാരണക്കാരെന്ന് പറയുന്ന, അള്ളാന്റെ റസൂലിന്റെ മൗലിദിനെ കളിയാക്കുന്ന, അവിടത്തെ സ്വലാത്തിനെ പരിഹസിക്കുന്ന, അവിടത്തെ മദ്ഹിന്റെ സദസ്സുകളെ പുച്ഛമായി കാണുന്ന വഹാബികളെ ഒരാൾ ആദരിച്ചാൽ, അവരെ സ്നേഹിച്ചാൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണ്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, മരുഭൂമി താണ്ടി താണ്ടിയിട്ട് കാല് പൊട്ടിയിട്ട് ബ്ലഡ് ചീറ്റുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അടി പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. ശത്രുക്കളെ കൊള്ള മറിഞ്ഞിട്ട് ഓർ സൗറിലേക്ക് നീണ്ട യാത്രയാണ്. സിദ്ദീഖ് തങ്ങളോട് പറയാണ്, ഓ സിദ്ദീഖ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളത്ര, നടന്ന് നടന്ന് തളർന്നിട്ട് എനിക്ക് നടക്കാൻ വയ്യ സിദ്ദീഖ് എന്ന് പറഞ്ഞപ്പോ കുഞ്ഞുമക്കളെ പൊക്കിയെടുക്കുന്നത് പോലെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ പൊക്കിയെടുത്തിട്ട് ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യിച്ച മഹാന്മാരെ ഓർമ്മിക്കുന്ന
നിന്നില്ലേ. എത്രത്തോളം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിലായിട്ട് അതാ ഉള്ള സമയം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ പാറയിൽ തട്ടിയിട്ട്, പാറയിൽ തട്ടിയ കൈയിൽ നിന്ന് ബ്ലഡ് ചീറ്റിയൊഴുകിയപ്പോ അതൊന്നും കാര്യമാക്കാതെ ചീറ്റിയൊഴുകുന്ന രക്തത്തിലേക്ക് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ഹൽ അന്തി ഇല്ല ഇസ്ബഉന്ദ മീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ഓ കയ്യേ, നീ വെറും ഒരു കയ്യല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് പെടക്കുന്ന കൈയിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം സഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മിലേക്ക് കൈമാറി തന്ന പരിശുദ്ധ ഇസ്ലാമിനെ പൊളിക്കലാണ് വഹാബികളുമായിട്ടുള്ള അതാ സമ്പർക്കമെന്ന് ഹബീബ് പഠിപ്പിച്ചത് ഓർമ്മിച്ചിട്ട് ഒരു പുത്തനാശയത്തിലും പെടാതെ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-ന് സുബഹിയുടെ മുമ്പ് ബായാർ മുജമ്മഅയിൽ വെച്ച് 3 മണിക്ക് ആരംഭിക്കുന്നു ജൽസേ മീലാദ് എന്ന മൗലിദ് സദസ്സ്. ആ സദസ്സിൽ സൗണ്ട് കേൾക്കുന്നവരൊക്കെ എത്തിപ്പെടണം. അതോടുകൂടെ ചെറുപ്പക്കാരോട് പറയാണ്, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഉപ്പള ടൗണിൽ ജനുവരി 9-ാം തീയതി ഉപ്പള ടൗണിൽ വെച്ച് നടക്കുന്ന മീലാദ് ഘോഷയാത്രയിൽ നിങ്ങളെല്ലാവരും വാഹനമുള്ള മുഴുവൻ പുരുഷന്മാരും അന്ന് ശനിയാഴ്ച ഉച്ചക്ക് 9-ാം തീയതി ജനുവരി 9 ശനിയാഴ്ച ഉച്ചക്ക് ദുഹ്ർ നിസ്കാരത്തിന് നിങ്ങളൊക്കെ വാഹനവുമായിട്ട് ഇവിടെ എത്തണം. ആ വാഹനത്തിൽ കയറി വാഹന ഘോഷയാത്രയായി ഉപ്പള മണ്ണൻകുഴിയിലെത്തിയിട്ട് അവിടെ നസ്ർ നിസ്കാരം നിർവഹിച്ച് അവിടെ മഖ്ബറ സിയാറത്ത് നടത്തി കാൽനടയായിട്ട് ഉപ്പള ടൗണിലൂടെ നടത്തുന്ന വമ്പിച്ച മീലാദ് ഘോഷയാത്രയിലും അവിടെ നടക്കുന്ന ഹബ്ബു റസൂൽ കോൺഫറൻസും നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഈ പരിശുദ്ധ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഓ ജനങ്ങളെ ഞാൻ വാക്കു ചുരുക്കുകയാണ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നിങ്ങൾ നോക്ക്, ഹബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹബ്ബ് എന്ന് പറയുന്ന പ്രയോഗത്തിലുള്ള 2 ഹർഫ്, ഒന്ന് ഹാഹ് മറ്റൊന്ന് ബാഹ്. ഈ സഞ്ജാനോദ്യ കുട്ടികൾക്കറിയാം, ഹാഹ് അത് ഹൽഖിന്റെ ഹർഫാ, ഹുറൂഫു ഹൽഖിൻ സിത്തതുൻ ഹംസും ബഹാ ഐനും വഹാഉം ഫുമ്മ ഐനും ഫുമ്മ ഹാ, ഹൽഖിന്റെ ഹർഫ്. അപ്പോ ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന ഹാ. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം എനിക്ക് മനസ്സിലുണ്ട് നബി തങ്ങളോട്, അതിന് ഘോഷയാത്ര ഒന്നും നടത്തണ്ട, അതിന് ഹൈവേ കൂടെ എന്തിന് ഘോഷയാത്ര, അതിനെന്തിന് പാതിരാത്രി മൗലിദ്, അതിനെന്തിന് യാനബി, അതിനെന്തിന് അഷ്റഖ, അതിനെന്തിന് തോരണം തൂക്കണം എന്ന് പറഞ്ഞ് നിഫാഖ് പ്രകടിപ്പിക്കുന്ന, കാപട്യം പ്രകടിപ്പിക്കുന്ന വല്ല സംസാരവും നിങ്ങൾ കേട്ടാൽ എന്റെ പ്രിയമുള്ളവരെ ഹബ്ബ് എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം, അത് മനസ്സിൽ മാത്രം ഒളിഞ്ഞു നിന്നാ പോരാ, പിന്നെ ഹബ്ബിലുള്ള ബാഹ് അത് ശഫത്തിന്റെ ഹർഫ, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫ, അത് ചുണ്ടിലൂടെ പുറത്തേക്ക് പ്രവഹിച്ചോളണം എന്ന് ഈ പ്രയോഗം, ഈ ഹബ്ബ് എന്ന കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്ന് ഇമാമിങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കൽബിൽ നിറച്ച് ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിൽ നിറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കള്ളം പറയൂല, ഇബത്ത് പറയൂല, ഫിത്തൻ ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കുറക്കൂല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കൂല, കുടുംബബന്ധം മുറിക്കൂല, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കൂല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികളായ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ള് കുടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ഹാൻസ് വെക്കരുത്, പാൻപരാഗ് ചവക്കരുത്, ഒരറ്റ അന്യ പെണ്ണിനോടും ഒരറ്റ അന്യ ആണിനോടും ഹറാമായ നിലക്ക് ഒരു സ്നേഹബന്ധവും പുലർത്തരുത്. കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിന്റെ സ്പർശനമാണ്, കൽബിന്റേത് ചിന്തയാണ്, കാലിന്റെ നടത്തമാണ്. ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഖുർആൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ നിന്ദ്യമാണ്, മോശമാണ്, മലീമസമാണെന്ന് പഠിപ്പിച്ച ആ ഖുർആന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് ഇന്ന് വാട്സാപ്പിലും ചാറ്റിംഗിലും ഫേസ്ബുക്കിലും മെസ്സേജിലും മിസ്കാളിലുമായി ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ജോലിക്ക്
ജോലിക്ക് പോകുന്നവരും പോവാത്തവരും എത്രയാണ് ഹറാമായ സ്നേഹം സിനയിലുള്ള ജീവിതം പുലർത്തിയിട്ട് ജീവിക്കുന്നവരാരാണ്? അല്ലാഹു നിങ്ങളെ പൊരുത്തപ്പെടില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചാരിക്ക് ആ വിഷയവുമായി ബന്ധപ്പെടുന്ന സമയം ഈമാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി നിർത്തും. ഖാല റസൂലുള്ളാഹി. ആ സമയത്ത് ഹറ്റാക്ക് സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ ഈമാനില്ലാത്ത പിരിയലാകുമെന്ന് ഇമാമിങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരം ഹറാമന്റെ സ്നേഹം ആര് എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്നവർ കേൾക്കുന്നോ, ഇപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മാപ്പിളപ്പാട്ടും വേണ്ട, ഒരു പട്ടുറുമാലും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു സിനിമയും വേണ്ട, ഒരു ബ്ലൂ ഫിലിമും വേണ്ട. അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങളെ തൊലിക്ക് അല്ലാഹു നൽകിയ അതാ നിറം കൊണ്ട് ഭംഗി കൊണ്ട് നിങ്ങൾ ഉപ്പളയിലോ കാസർഗോഡോ കർണാടകയിലോ മാംഗ്ലൂരിലോ മറ്റ് ടൗണുകളിലോ പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്താൽ നീ റസൂലുള്ളാഹിന്റെ സ്നേഹിയല്ല. നിന്നെ അല്ലാഹുവിന്റെ റസൂൽ തൃപ്തിപ്പെടൂല. നിന്നെ അല്ലാഹു ലഅനത്ത് ചെയ്യും. നിന്നെ മലായികത്ത് ലഅനത്ത് ചെയ്യും. അല്ലാഹു മലായികത്തും അമ്പിയാക്കളും ലഅനത്ത് ചെയ്താൽ എങ്ങനെ നിന്റെ കുടുംബം നന്നാകും? എങ്ങനെ നിനക്ക് സന്തോഷം കിട്ടും? എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും? അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് സ്ത്രീകളുടെ കുത്തഴിഞ്ഞ ഹറാമിന്റെ പരിഷ്കാര ജീവിതവും മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർഖ ധരിച്ച് ടൈറ്റ് വിറ്റ് പർദ്ദ ധരിച്ചിട്ട് അന്യ ആണുങ്ങളെ വശത്താക്കാൻ വേണ്ടി ഇറങ്ങി നടന്ന് ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും അതാ മൊബൈലും പിടിച്ചിട്ട് ഈ ദീനിനെ നശിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് അടക്കമുള്ള സ്വാലിഹീങ്ങളുടെ രക്തം ചിന്തിയിട്ട് പോറ്റി വളർത്തി ഭക്ഷണം കഴിക്കാതെ വിശപ്പടക്കാനില്ലാതെ തലകറങ്ങി വീണ ഖന്ദഖിലും ബദറിലും ഉഹദിലുമൊക്കെ നൂറുകണക്കിന് ശുഹദാക്കളുടെ താരീഖുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ തെളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ മഹാന്മാരായ അയ്യമ്മത്തുകളൊക്കെ പപ്പടം പൊരിച്ചെടുക്കുന്നത് പോലെ തിളച്ചുമറിയുന്ന എണ്ണയിൽ മുക്കിയെടുത്തിട്ട് ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയിൽ അടിയുറച്ചിട്ട് ഈ ദീനിന്റെ ത്യാഗം അനുഭവിച്ച് അവരുടെ ജീവൻ മുഴുവനും സമർപ്പിച്ച് നമുക്ക് കൈമാറിയിട്ട് നാം സിനിമ നടിമാരെ പിന്തുടർന്നാൽ, സിനിമ നടന്മാരെ പിന്തുടർന്നാൽ, ഫുട്ബോളുകാരെ ക്രിക്കറ്റ് താരങ്ങളെ പിന്തുടർന്ന് മുടി തട്ടുതട്ടാക്കി വെട്ടിച്ച് നീ ജീൻസും കോട്ടുമായിട്ട് അതാ ടൈറ്റ് ഫിറ്റ് പാന്റ് ധരിച്ചിട്ട് ഓ ചെറുപ്പക്കാരാ നീ നടന്നാൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. ഈ ദീൻ ഇത് കുട്ടിക്കളിയല്ല, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. നിനക്ക് പണത്തിന്റെ ഹുങ്ക് കൊണ്ട് അല്ലെങ്കിൽ അധികാര ബലം കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നീ ദീനിനെ മാറ്റിമറിക്കാൻ വിചാരിച്ചാൽ ഒരു സമയം വലിയ അഹങ്കാരിയായ ഫിർഔന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാനുള്ള വലിയ വലിയ വഴികളൊക്കെ ചിന്തിച്ച് അവസാനം മൂസ നബിയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒളിഞ്ഞു വന്നിട്ട് പിന്തുടർന്ന് വധിക്കാൻ നൈൽ നദിയുടെ മുമ്പിലെത്തിയപ്പോഴല്ലേ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, മൂസ നബിയെ വിഷമിക്കണ്ട, മുമ്പിൽ ബഹ്റാണ് കടലാണല്ലേ, പ്രയാസപ്പെടാതെ കയ്യിലുള്ള മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് അതാ ബഹ്റിൽ അടിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് കടലിൽ കയ്യിലുള്ള വടി കൊണ്ടടിച്ചപ്പോൾ നല്ല എക്സ്പ്രസ് ഹൈവേ ആയിട്ട് നല്ല റോഡായിട്ട് രണ്ടു ഭാഗത്തേക്കും വെള്ളം മാറി നിന്നിട്ട് കടലിൽ വലിയ തരീഖ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയിട്ട് ഭയപ്പെടാതെ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ കടലിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്തുടർന്ന ഫിർഔനും കൂട്ടരും അതാ മൂസ നബിയെ ഇപ്പൊ കിട്ടുമെന്ന നിലക്ക് പിന്തുടർന്നിട്ട് കൊല ചെയ്യാനുള്ള ഒരുക്കത്തോടെ വന്നപ്പോഴല്ലേ അർഹമുർ റാഹിമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് അകന്ന് നിൽക്കുന്ന വെള്ളത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഫിർഔനെ മുക്കി താഴ്ത്തുന്ന അവസ്ഥയിൽ അവൻ വിളിച്ചു പറഞ്ഞു, ആമന്ന ബി റബ്ബി മൂസ, ഞാൻ മൂസ നബി വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ മിണ്ടരുതെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിച്ചിട്ട് അതാ ധിക്കാരിയായ ഫറോവയെ ഇന്നും ജനങ്ങൾക്ക് അതാ കാണിക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരികൾക്കുള്ള ശിക്ഷ ഇന്നതാണെന്ന് പാഠം പഠിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ നിലക്ക് നിർത്തിയിട്ട് ഇന്നും നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ഓ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത വാക്ക് വേണ്ട, അല്ലാഹു പൊരുത്തപ്പെടാത്ത ജീവിതം വേണ്ട, ഒരു ഹറാമായ ജീവിതവും വേണ്ട. എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ചെറിയ കാല ആയുസ് ചുരുക്കമാണ്. വലിയ വലിയ അഹങ്കാരികളും ധിക്കാരികളും ആയത് സമൂഹം വലിയ ധിക്കാരികളായിട്ട്
അമ്പിയാകുന്ന തിരിഞ്ഞപ്പോൾ കൊടുങ്കാറ്റടിപ്പിച്ചിട്ട് വലിയ വലിയ ആനകൾ ചത്തു വീഴുന്നത് പോലെ, ഈന്തപ്പനകൾ ഈന്തപ്പനത്തിന്റെ മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ ആദ് സമൂഹത്തിന് നിലംപതിപ്പിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാം അഹങ്കാരികളെ നിലക്ക് നിർത്താൻ. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, ദീന് കൊണ്ട് കുട്ടികളി കളിക്കണ്ട. നീ തോന്നിവാസികളെ തമ്മാടികളെ പിന്തുടർന്ന് ഈ ദീനിനെ മലിമസമാക്കിയാൽ നിനക്ക് കബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കാതെ ഞാൻ പറയുന്നു, ബയാറ് സ്വലാത്തിന് വരുന്ന സകല മനുഷ്യരോടും ഞാൻ പറയുന്നു, അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നിസ്കാരം ഖളാക്കിയിട്ട് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത ഒരൊറ്റ ചുറ്റുപാടയും ഒരൊറ്റ ചുറ്റുപാടയോടെയോ ചിന്തയോടെയോ പ്രവർത്തനത്തിന് വേണ്ടിയോ ഒരൊറ്റ ആണും പെണ്ണും ബായാറ് സ്വലാത്തിന്റെ ദിവസം ഈ നാട്ടിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് താക്കീതായി ഓർമ്മപ്പെടുത്തി അല്ലാഹുവിന് തഖ്വ ചെയ്യുക. നമുക്കാകെ രക്ഷയ്ക്കുള്ള വഴി അത് ഹബ്ബുൻ നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹം സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഇൽമില്ല, അത് ഉൾക്കൊള്ളാൻ ഞങ്ങളെ കൽബിന് വിശാലതയില്ല. ഞങ്ങളിങ്ങനെ പറയുന്നേ ഒന്നുള്ളൂ, എന്നാലും വാക്കിനെ കൊണ്ടെങ്കിലും റബ്ബേ നീ ഞങ്ങളെ ഏറ്റെടുത്ത് കൽബിൽ തങ്ങളെ ഹബ്ബ് നിറച്ച് ദുനിയാവും ആഖിറവും സലാമത്താക്കി തരണം റഹ്മാനേ. ഉപ്പള ടൗണിൽ ജനുവരി 9-ാം തീയതി നടക്കുന്ന ആ ഹിബ്ബുർ റസൂൽ റാലിയിലേക്ക് വാഹനമുള്ള എല്ലാ മുസ്ലിം ചെറുപ്പക്കാരും ജനുവരി 9-ന് ശനിയാഴ്ച ദുഹ്ർ നിസ്കാരത്തിന് നിങ്ങൾ ബായാറ് മുജമ്മയിലെത്തണം. ഇവിടെ നിന്ന് നമുക്ക് 2 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഉപ്പളയിലേക്ക്. ഉപ്പള ടൗണിൽ വെച്ച് നടക്കുന്ന പരിപാടി നിങ്ങൾ ഏറ്റെടുക്കണം. ജൽസെ മീലാദ് പരിപാടി ഉമ്മമാർ നിങ്ങൾ ഏറ്റെടുക്കണം. എല്ലാ വർഷവും ജൽസെ മീലാദിന്റെ സുബഹിയുടെ മുമ്പ് ആ മൗലിദ് നടത്തി സുബഹി വാങ്കോട് അവസാനിപ്പിച്ച് ആ സമയം ഇവിടെ നിന്ന് തബറുക്കായിട്ട് വിതരണം ചെയ്യുന്ന ഭക്ഷണപ്പൊതി പത്തല്, നിങ്ങളെ കാസർഗോഡ് ഭാഷയിൽ പത്തല്, ആ പത്തല് നിങ്ങൾ ഉമ്മമാരൊക്കെ റബീഉൽ അവ്വൽ 11-ന്റെ രാത്രി ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രി നിങ്ങളൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കണം. എല്ലാ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, രോഗങ്ങളുള്ള ആളുകളുണ്ട്, അതിനൊക്കെ ആഫിയത്ത് ഉദ്ദേശിച്ച് അള്ളാൻ റസൂലിന്റെ മൗലിക സദസ്സിലേക്ക് ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് ഉഹദ് മലയോളം ഉഹദ് പർവ്വതത്തോളം സ്വർണം എനിക്ക് അള്ളാ തന്നാൽ ആ ഉഹദ് മലയോളം സ്വർണം മുഴുവനും ഞാൻ എന്റെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞ മഹാന്മാർ. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഹബീബിന്റെ മഹബത്ത് വർദ്ധിക്കാൻ ആ ദിവസം തങ്ങളെ മൗലിദിൽ വിതരണം ചെയ്യുന്ന തബറൂക്കിലേക്കുള്ള പത്തല് നിങ്ങളെല്ലാവരും റബീഉൽ അവ്വൽ 11-ന്റെ രാത്രി അസ്തമിച്ച ആ രാത്രി നിങ്ങൾ ഇവിടേക്ക് എത്തിക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് അന്നത്തെ മൗലിദിലേക്കൊക്കെ നേർച്ച തരാൻ പറ്റുന്ന ആളുകൾ ഒക്കെ, ഞാനിവിടെ പിരിവെടുക്കാൻ സമയമല്ല, പിരിവ് ചോദിക്കുന്നില്ല. അന്നിരൊക്കെ സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഇവിടെ സ്ഥാപനത്തിന്റെ ബിൽഡിംഗിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ഹാജിമാർക്ക് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി പോലുള്ള വലിയ വലിയ ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ശക്തിയായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ താങ്ങായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഏറ്റെടുക്കാൻ പറ്റുന്നവർ അത് ഏറ്റെടുക്കാൻ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ലേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ഞമ്മള് സംഘാടകര്. അപ്പൊ ഓരോരുത്തർ ലൈറ്റ് വേണം, ഇത്ര ലൈറ്റ് ഇവിടെ സ്ഥാപനത്തിൽ സ്വലാത്ത് നടത്തുമ്പോൾ ലൈറ്റിന്റെ പ്രയാസം, അതുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങാൻ വേണ്ടി ക്യാഷ് വേണമെന്ന് പറഞ്ഞപ്പോ പലവരും ഏറ്റു പറഞ്ഞു. ഇൻഷാ അല്ലാ ലൈറ്റിന്റെ ബാക്കിയുള്ള കാര്യമൊക്കെ നമ്മുടെ MLA അബ്ദുൾ റസാഖ് സാഹിബ് ഏറ്റെടുക്കും. നിങ്ങൾ ഇൻഷാ അല്ലാ MLAയുമായി ബന്ധപ്പെട്ടാൽ മതി. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞാൻ റോഡിന്റെ കാര്യം ഇനി പറയുന്നില്ല, അത് മുഴുവനും MLAയുടെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് വിഷയങ്ങളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ബായാറ് റോഡ് മാത്രം ഇങ്ങനെ ശോചനീയമായ അവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ പിന്നിൽ, അതൊന്നും കൂടെ വിശാലമാക്കാനുള്ള പ്രയാസം കൊണ്ടാണ് അതിന്റെ പിന്നിൽ ഓടി നടന്ന് വർഷങ്ങളായത് എന്നാണ് നമ്മോട് പറഞ്ഞത്. ഇൻഷാ അല്ലാ ആ വിഷയം കൂടി അവരേറ്റെടുത്ത് താമസിയാതെ വളരെ പെട്ടെന്ന് റോഡിന്റെ പണി പൂർത്തിയാക്കാൻ MLA മുന്നിട്ടിറങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാടിനും സമൂഹത്തിനും ഒക്കെ ഖൈറായ പ്രവർത്തനങ്ങളും ഖൈറായ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് മജ്ലിസിലേക്ക് കടക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം.
استغفر الله العظيم 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 القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقولي لا اله الا الله 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 الا الله لا اله 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 الا الله الا الله لا اله 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 الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستغيث يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل يا ربي صل عليه وسلم اللهم صل على محمد
يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ഞങ്ങളെ قبولാക്കണം റഹ്മാനെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം അല്ലാഹ് ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ് എല്ലാ വിഷമത്തൊന്നും സലാമത്താക്കണം റഹ്മാനെ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ല അതിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച ഞാൻ ഇന്ന് സ്വലാത്ത് ചുരുക്കിയത് ഷെയ്ഖുന ഉസ്താദ് അടക്കമുള്ള ഉലമാഇന് ക്ഷീണമുള്ളത് കൊണ്ട് ഈ പതിനായിരക്കണക്കിന് ആളുകൾ ചൊല്ലിയ സ്വലാത്ത് ലക്ഷക്കണക്കിനുണ്ടാവും അത് അള്ളാഹു ഹബീബായ തങ്ങളെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരട്ടെ അവിടുത്തെ കൊണ്ട് അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ അപ്പോ ഇൻഷാ അള്ളാഹ് അടുത്ത സ്വലാത്ത് ഇൻഷാ അള്ളാഹ് ജനുവരി 15-ാം തീയതി 2016 ജനുവരി 15-ാം തീയതിയാണ് വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത് ജനുവരി 15-നാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഞാൻ പറഞ്ഞത് ഷെയ്ഖുന താജു ശരിയ അലിക്കുഞ്ഞു ഉസ്താദ് ഷെയ്ഖുന മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അതുപോലെ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് ഇന്ന് വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഈ മജ്ലിസിലേക്ക് പക്ഷേ ഉസ്താദിന് ആഫിയത്ത് അനുവദിക്കാത്തത് കൊണ്ട് ഇന്ന് എത്തിപ്പെട്ടില്ല റയീസുൽ ഉലമ സുലൈമ ഉസ്താദ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള സകല സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅനും സദാത്തുകൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ അവരെ എല്ലാ ക്ഷീണവും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നീക്കി കൊടുക്കണം റഹ്മാനെ ഒരുപാട് ആളുകൾ മരിച്ചു നമ്മിൽ നിന്ന് മൗത്തായിട്ടുണ്ട് അള്ളാഹു അവരുടെ ഒക്കെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അല്ല ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ല അതിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച ഞാൻ ബായാറു പള്ളിയിലെ റൂമിൽ ഇരിക്കുമ്പോൾ മരുസ്കരിച്ചിരുന്ന് അന്നൊരു പരിപാടിക്ക് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൊടകിലെ സൂഫി ഷഹീദ് റളിയല്ലാഹുവിനു അന്ത്യവിശ്രമം കൊള്ളുന്ന എരുമാട് മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോളേ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയണം തങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാകും ജൗഹരി കൂടെ ഉണ്ടായപ്പോ എനിക്ക് പെട്ടെന്ന് അയാളെ മനസ്സിലായി അപ്പൊ ഞാൻ എല്ലാ സ്വലാത്തിന്റെ ദിവസവും ഞാൻ മയ്യത്ത് പോലെ നിവർന്ന് അനങ്ങാൻ കഴിയാത്ത സ്റ്റേജിന്റെ മുമ്പിൽ കിടന്നിരുന്ന ഉമറുൽ ഫാറൂഖ് ആണ് ഞാൻ നട്ടലിന് വലിയ ഓപ്പറേഷൻ നടന്നിട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ എല്ലാവരെയും കാണിച്ച് അവരെല്ലാവരും പറഞ്ഞു നിനക്ക് നടക്കാൻ പറ്റൂല ഇരിക്കാനും പറ്റൂല ഈ കിടത്തത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബായാറ് സ്വലാത്തില് മയ്യത്ത് പോലെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന ചെറുപ്പക്കാരുൾപ്പെടെ റസൂലുള്ളാന്റെ ഷറഫ് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ കേട്ടറിഞ്ഞിട്ട് എനിക്കും ആഫിയത്ത് കിട്ടും എന്ന നെയ്യത്തിലാണ് ഞാൻ സ്വലാത്തിന് വരാൻ തുടങ്ങിയത് അങ്ങനെ മാസങ്ങളോളം സ്വലാത്തിന് ബായാർ സ്വലാത്തിന്റെ സി ഡി നോക്കിയ ആളുകൾക്കറിയാം ഉമറുൽ ഫാറൂഖ് കർണാടകയിലെ ആ ചാനൽക്കാരായിട്ട് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ അത് കണ്ടു പരിചയമുള്ള ആളുകളാണ് ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ പിന്നെ ആ ചെറുപ്പക്കാരൻ പറയാണ് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം എന്റെ കാല് ചലിക്കാൻ തുടങ്ങി അങ്ങനെ എത്രത്തോളം ഇരിക്കാനും ചെയറിലിരിക്കാനൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ല ഇന്ന് ഞാൻ വാഹനത്തിലേക്ക് നടന്നിട്ടാണ് കയറിയത് വാഹനമിറങ്ങി നടന്നിട്ടാണ് തങ്ങളടുത്തേക്ക് ഞാൻ വന്നത് നടക്കാനുള്ള തൗഫീഖ് എനിക്ക് അള്ളാഹു നൽകി അതുമാത്രല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട് അല്ലെ ജൗഹരി വെൺലോക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകൻ വെൺലോക്ക് ഹോസ്പിറ്റലിൽ 2 കിഡ്നിയും ഫൈൽഡ് ആയിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞ് കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാരെ നിർദ്ദേശിച്ചു പാവപ്പെട്ട കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത നിലക്കുള്ള പ്രയാസത്തിൽ ബായാർ സ്വലാത്ത് കൊണ്ട് തന്നെ സുഖപ്പെടും എന്ന നെയ്യത്തിൽ കുടുംബം സ്വലാത്തിന് വന്ന് സ്വലാത്ത് കഴിഞ്ഞ് സ്വലാത്തിൽ പിന്നെ സ്വലാത്ത് മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലിയ വെള്ളം മന്ത്രിച്ച് പിറ്റേ ദിവസം ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ വെള്ളം കൊടുത്ത് അൽഹംദുലില്ല ഉച്ചക്ക് ശേഷമായിട്ട് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോ പറഞ്ഞു ഇനി കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയിലല്ല ഉള്ളത് ഇത് ഒരു കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ട് ആഴ്ചകൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായി തുടങ്ങി ഇന്നലെയായിരുന്നു ഉമറുൽ ഫാറൂഖിന്റെ മകളുടെ വിവാഹം ആ വിവാഹ ദിവസമൊക്കെ ഈ കുട്ടി കിഡ്നി ഫൈൽഡായ കുട്ടി 2 കിഡ്നിയും വർക്കായി വളരെ ആഫിയത്തോടെ റാഹത്തോടെ ഉണ്ട് എന്ന സന്തോഷവും കൂടെ ഇന്ന് ജൗഹരി വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് അനുഭവം
അനുഭവങ്ങൾ ജനങ്ങൾക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ നാടിന് ഉൾക്കൊള്ളാൻ കഴിയാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഇവിടെ ആളുകൾ എത്തിപ്പെട്ടത്. അള്ളാഹുവേ നീ കബൂലാക്കണം. അള്ളാഹ് ഞങ്ങളെ കണ്ടിട്ടല്ല ഇതെല്ലാം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാണ്. നീ സലാമത്താക്കണം റഹ്മാനെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا ഈ പരിശുദ്ധ മാസത്തിൽ ഈ വിശുദ്ധ മജ്‌ലിസിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞവരുൾപ്പെടെ ഈ മഹത്തായ മജ്‌ലിസിൽ റഹ്മത്തുൽ ലിൽആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം അസ്ഹാബുൽ ബദരീങ്ങളടക്കം സകല മഹാന്മാരെയും വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാക്കാതെ കബൂലയാക്കണം റഹ്മാന്. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും അവിടുത്തെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാനെ. لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين سروركال مپاپ سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വലുതും ചെറുതുമായി അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ.
കിബറ് ഹസദരിയ ഉജ്ബ് നിഫാഖും ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر كنت قلب حياتنا الله ايمان ايتترنا رب تقوى ايتترنا الله نافع علمنا ورضيكنا رب ورايت نلنرتنا رب حراما لنا جنگل رക്ഷപ്പെടുത്തണം الله ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്‌ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ സാധാരണക്കാര് നേതാക്കള് പ്രിയപ്പെട്ടവര് സഹോദര സഹോദരിമാര് ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകാരികളായ ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ മാപ്പാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു കാലിന്റെ മുട്ടിൽ ക്യാൻസറാണ്, ബോംബെയിൽ നിന്ന് കാലിന്റെ തൊടയടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബായാറ് സ്വലാത്തിനെത്തിയിട്ടുണ്ട്, ഞങ്ങൾ കാല് മുറിക്കാൻ പോകുന്നില്ല, ഞങ്ങളെ കുഞ്ഞിനെ നടക്കും പോലുള്ള ആഫിയത്ത് ഈ മജ്‌ലിസ് കൊണ്ട് കിട്ടണമെന്ന് പറഞ്ഞത് മിസ്കീൻമാരായ ഞങ്ങളെ കണ്ടിട്ടല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് പറഞ്ഞതാണ്. തങ്ങളെ ആശ്രയിച്ചു ഞങ്ങൾ അൽമില്ലാത്തവരാണ് റബ്ബ്, ഈമാനും അമലും തഖ്വയും വറാഉം എല്ലാം കുറഞ്ഞവരാണ് എങ്കിലും യാ കരീമു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് ലൈസ ലദൈന അമലു യുഖർബുന ഇലൈക ബഅദ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയായിക വഔലിയായിക വഉലമായി ദീനിക വസ്വാലിഹീൻ. നിന്റെ മഹാന്മാരോടുള്ള മഹബ്ബത്തല്ലാതെ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളെ പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ ഞങ്ങൾക്ക് എൽമില്ല, അതിന് ഞങ്ങൾക്ക് അറിവില്ല, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള കൽപ്പില്ല, ഞങ്ങളിങ്ങനെ മഹബ്ബത്ത് എന്ന് പറയാന്നല്ലാതെ, എന്നാലും ഞങ്ങളെ കൽബിന്റെ ആഗ്രഹം പോലെ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് ആര് ഏത് രോഗത്താൽ ക്യാൻസർ അടക്കം മാരകമായ ക്യാൻസർ അടക്കം വിഷമിക്കുന്നവരുണ്ടോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാ ക്യാൻസറും സുഖപ്പെടുത്തണം റബ്ബേ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ ശ്വാസകോശത്തില് അന്നനാളത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളില് ഒക്കെ ബ്രെയിനിലടക്കം ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഡോക്ടർമാരുടെ ചികിത്സയും ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ട് ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബിന്റെ മജ്‌ലിസ് മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരോട് ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്. സ്വകാര്യ അവയവങ്ങളിൽ ക്യാൻസർ വന്നിട്ട് വ്രണപ്പെട്ട മുറിവിൽ നിന്ന് പുഴുക്കൾ വരെ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട ആളുകൾ മിസ്കീൻമാരായ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ, അർഹമുർ റഹീമായ അല്ലാഹ് നീ കബൂലാക്കണം റഹ്മാനെ.
ഏത് രോഗികളുടെയും മജ്ലിസിൽ ഉണ്ടോ നീ ശിഫയാക്കണം റഹ്മാൻ. എത്രയോ കാഴ്ചയില്ലാത്ത ആളുകൾ, സംസാരിക്കാത്തവർ, കേൾവിയില്ലാത്തവർ, നടക്കാത്തവർ, മന്ദബുദ്ധിയുള്ളവരൊക്കെ ഈ മജ്ലിസിൽ മക്കളില്ലാത്തവരുൾപ്പെടെ സന്തോഷിച്ചിട്ടുണ്ട്. റബ്ബാകുന്ന നീ ഇമാം ബൂസുരി തങ്ങൾക്ക് തളർവാദം നൽകിയിട്ട് അവിടുത്തെ അന്നത്തെ കാലത്തുള്ള വൈദ്യന്മാർ ചികിത്സയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് നിന്റെ ഹബീബിന്റെ മദഹുമതി എന്റെ ആഫിയത്തിനെന്ന് കൽബിൽ നദ്ർ ചെയ്ത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ െഴുതിയിട്ട് സുഖപ്പെടുത്തിയ ഇമാം ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ, മിസ്കീൻമാരായ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ബുർദ എഴുതിയ ബുർഉദ എഴുതിയ ഇമാം ബൂസുരി തങ്ങളടക്കം തങ്ങളെ മദ്ഹ് കാരണം, മദ്ഹ് എഴുതാൻ നിയ്യത്ത് ചെയ്തത് കാരണം രോഗം സുഖപ്പെടുത്തിയ അല്ലാഹ് നിന്റെ ഹബീബിന്റെ വിലാദത്ത് സംഭവിച്ച ഈ മജ്ലിസിലേക്ക് മഹാന്മാരായ ഞങ്ങളെ ഉലമാ ആഫിയത്ത് ഉദ്ദേശിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് കബൂലാക്കിയിട്ട് ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്, സകല ക്ഷീണവും തളർച്ചയും നീ മാറ്റണം റഹ്മാൻ. റബ്ബേ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരുണ്ട് നൂറുകണക്കിന് മന്ദബുദ്ധിയുള്ള വൈകല്യമുള്ളവരെ നീ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം പീഡിച്ച് സുഖപ്പെടുത്തണം അല്ലാഹ്, അപസ്മാര ഇടവിട്ട് മണിക്കൂറുകളിൽ, ആഴ്ചകളിൽ, ദിവസങ്ങളിൽ, മാസത്തിലൊക്കെ ബോധമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവർ നിന്റെ ഹബീബിന്റെ മജ്ലിസിനെ ആശ്രയിച്ച് എത്തിപ്പെട്ട് നീ സുഖമാക്കണം റഹ്മാനെ. അള്ളാഹ് ഇന്നും കൊടകിൽ നിന്നും മൂന്നാമത്തെ സ്വലാത്തിനാണ് നടുവൊടിഞ്ഞിട്ടാണ് ഹൈന്ദവരായ സ്നേഹിതന്മാർ, അയൽവാസികൾ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന ചെറുപ്പക്കാരനുൾപ്പെടെ നടത്താത്തവരെ നീ നടത്തണം അള്ളാഹ്. വൈകല്യമുള്ളവര്, അംഗവൈകല്യമുള്ളവര്, അപകടം പറ്റിയവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവർ നീ ബ്ലോക്ക് നീക്കണം റഹ്മാനെ. അറ്റാക്ക് സുഖപ്പെടുത്തണം റഹ്മാന്, അവയവങ്ങൾ മുറിക്കാൻ, മുറിച്ചു മാറ്റാൻ, ഓപ്പറേഷൻ നടത്താനൊക്കെ നിർദ്ദേശിക്കപ്പെട്ടവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്. കിഡ്നിയുടെ തകരാറുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ പറഞ്ഞവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് കിഡ്നി മാറ്റിവെക്കാതെ, ഡയാലിസിസ് ഇല്ലാതെ, ഒരു മരുന്നില്ലാതെ നീ സുഖം നൽകണം റഹ്മാന്. പൈൽസിന്റെ, അർശസിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാന്. വയറ്റിൽ മുഴ, ഗർഭപാത്രത്തിൽ പ്രശ്നം, ഗർഭപാത്രത്തിൽ മുഴ, ബ്ലീഡിങ്ങിന്റെ അസുഖം, ഗർഭപാത്രം ചാറിയിട്ട് ഒക്കെ പ്രയാസപ്പെടുന്ന സഹോദരിമാരുൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാന്, നീ ആഫിയത്താക്കണം റഹ്മാന്. കൈകാൽ കടച്ചിൽ കൊണ്ട്, ഊരവേദന കൊണ്ടുള്ള വിഷമം നീ സുഖമാക്കണം അല്ലാഹ്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാലിന്റെ വെരല് മുറിച്ചു മാറ്റാനൊക്കെ സങ്കടപ്പെട്ടവർ എത്രയാണ് ഈ മജ്ലിസിൽ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്താക്കണം റഹ്മാൻ, നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട് ബാധിച്ച എത്രയോ ആളുകളുണ്ട്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പരീക്ഷ അടുത്ത സമയമാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇപ്പൊ സ്കൂളിൽ പോകാൻ സമ്മതിക്കുന്നില്ല. തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ അടുത്തുനിന്ന് മാറിയിരിക്കുകയാണ്, നിന്റെ വെള്ളപ്പാണ്ട് എനിക്ക് പകരും എന്ന് പറഞ്ഞിട്ട്. എന്റെ മോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥയിലാണ് തങ്ങളെ എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ രോഗം സുഖപ്പെടാൻ നിയ്യത്ത് ചെയ്ത് നിങ്ങൾ 18-ാം തീയതി ബായാറ് സ്വലാത്തിന് വന്നോന്ന് പറഞ്ഞ് ദൂരെ ദിക്കിൽ നിന്ന് മകളുടെ രോഗശമനം ഉദ്ദേശിച്ച് എത്തിപ്പെട്ട ആ രക്ഷിതാവ് ഉൾപ്പെടെ ആര് വെള്ളപ്പാണ്ട് ബാധിച്ചവരുണ്ടോ, കുഷ്ഠരോഗം ബാധിച്ചവരുണ്ടോ, HIV ബാധിച്ച ചെറിയ എത്തി മക്കളടക്കം അർഹമുർ റഹീമായ റബ്ബേ ടോൺസറും തൈറോയിഡും മാനസിക രോഗങ്ങളും ഭ്രാന്തും ഉൾപ്പെടെ വിഷമിക്കുന്ന രോഗികൾക്ക് നീ പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ.
നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ. ഓക്സിജനിലുള്ളവരുണ്ട്, ഐസിയുവിലുള്ളവരുണ്ട്, വെന്റിലേറ്ററിലുള്ളവരുണ്ട്, വീടിന്റെ കിടക്കകളിൽ ശരീരം പൊട്ടിയിട്ട് വർഷങ്ങളായിട്ട് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് ഭാരമായിട്ടുള്ള ആളുകൾ വരെ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. നീ ശിഫ നൽകണം റഹ്മാന്. ഈമാൻ മൗത്ത് ഖൈറുണ്ടെങ്കിൽ ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. അല്ലാഹ് ഞങ്ങളാരും മറ്റുള്ളവർക്ക് ഭാരമാകുന്ന നിലക്ക് നീ ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലാഹ്, വെന്റിലേറ്ററിലാക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ പെൺമക്കളെ കല്യാണം നടത്തി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപന നടത്തിപ്പിന് വേണ്ടിയിട്ട് വീട് നിർമ്മാണത്തില് അതുപോലെ വിസക്ക് കൊടുത്ത് ബിസിനസിന് കൊടുത്ത് പലവർക്കും കടം കൊടുത്ത് ചതിയിൽപ്പെട്ടിട്ടൊക്കെ കടത്തിൽ മുങ്ങിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും പ്രയാസമുള്ള എത്രയോ പ്രിയപ്പെട്ടവരെ മിസ്കീൻമാരായ ഞങ്ങൾക്കറിയാം. സലാമത്ത് ഉദ്ദേശിച്ച് എത്തിപ്പെട്ടവരുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാൽ റബ്ബേ നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർ എത്രയാണ്, അവരിൽ ഭാര്യ ഭർത്തൃ പ്രശ്നമാണെങ്കിൽ നീ പരിഹരിച്ച് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. വയറ്റിൽ ഗർഭം അലസുന്ന സഹോദരിമാര്, വയറ്റിൽ തന്നെ മരിച്ചിട്ട് അതുപോലെ പ്രസവിച്ച ഉടനെ മൗത്താകുന്ന ഗർഭിണികളാണ്, പ്രഗ്നന്റുകളാണ്, 9 മാസം പ്രസവത്തിന് ഡേറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇനിയുള്ള മക്കളെങ്കിലും കൺകുളിർക്ക് കാണാൻ നീ സന്തോഷിപ്പിക്കണം റഹ്മാന്. നീ ബർക്കത്താക്കണം റഹ്മാന്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം നൽകണം റഹ്മാന്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ മുത്തല്ലിമുകളെ നന്നാക്കണം അല്ലാ. പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം അല്ലാ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ റഹ്മത്തുല്ലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. നീ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ദർസിലും എൽമലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പോരിശ കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ. ഏത് സിഹറോ ആയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ സകല സിഹറും പരിശുദ്ധരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ പരിശുദ്ധ മജ്ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐനു നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹല ണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലുമീങ്ങള് കുഫാരീങ്ങള് പത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഴുതായികള് ശെറില്ലെന്നും സുന്നത്ത് ജമാഅത്തിന്റെ സകല സദാത്തുക്കൾ ഉലമാ ഖാദിമുകള് ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഒരു ഫിത്തനയിലും ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു ജയിലിലും കള്ളക്കേസിലും പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
വഫാത്തായ മൗത്തായ പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ട്. ദറജ ഉയർത്തണം അല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാന്, ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാന്, വിവാഹ പ്രായമെത്തിയ എത്ര പെൺകുട്ടികളാണ്, കല്യാണം അന്വേഷിക്കുന്ന ആൺകുട്ടികൾ എത്രയാണ്. ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്, അതിലെ വിഷമങ്ങൾ നീ നീക്കണം റഹ്മാന്. വീടില്ലാതെ വാടക വീട്ടില് സ്ഥലത്തിന്റെ രജിസ്റ്റർ നടക്കാതെ, അതുപോലെ ബിസിനസിന്റെ കാര്യത്തിൽ കുടുങ്ങിയിട്ട് കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെട്ടിട്ട്, കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ജീവിതത്തിൽ പണക്കങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഹറാമിന്റെ ബന്ധങ്ങളും അൻസറിനല്ലാത്ത മക്കളുമായിട്ട് അല്ലാഹു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മേൽ പറഞ്ഞത് മുഴുവനും റാഹത്തിലാക്കണം റഹ്മാൻ, ഇൽഫത്തിലാക്കണം അല്ലാഹ്, സ്നേഹത്തിലാക്കണം അല്ലാഹ്. സകല ഹറാമിന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും ഞങ്ങളുടെയും അത്തരക്കാരുടെയും സകലരുടെയും കൽബിൽ നിന്ന് നീ നീക്കി തഖ്‌വ വർദ്ധിപ്പിച്ച് ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബിനാൽ കൽബ് നിറക്കണം റഹ്മാൻ. അവിടുത്തെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം അല്ലാഹ്. അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും ഞങ്ങളെ ഉസ്താദ്മാരും ഉംറ സിയാറത്ത് ഉദ്ദേശിച്ചവരുൾപ്പെടെ അതിനുദ്ദേശിച്ച സകലർക്കും മക്ബൂലായ നിലക്ക് മബ്റൂറായ നിലക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നിർവഹിച്ച് റാഹത്തിൽ മടങ്ങിയെത്താൻ തൗഫീഖ് നൽകണം റഹ്മാന്, അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് കബൂലാക്കി അസ്സലാമു അലൈക്കും അയ്യുഹ നബീ എന്ന് പറയുമ്പോൾ തങ്ങള് ഞങ്ങളെ കൽബിൽ നിറഞ്ഞു വരണം. അതിനു മാത്രം ഞങ്ങൾക്ക് തങ്ങളെ കാണിച്ചു തരണം റഹ്മാന്, ഞങ്ങളെ ഹൈബാക്കല്ല റഹ്മാൻ, ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. ഞങ്ങള് ദുനിയാവിന്റെ താല്പര്യത്തിലല്ല, ദുനിയാവിന്റെ പിന്നാലെ പോയിട്ടില്ല, ഞങ്ങൾക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, നിന്റെ ഹബീബിന്റെ മജ്ലിസ് കാരണം, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ കാരണം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് സിദ്ധിച്ച് തങ്ങളെ ആശ്രയങ്ങളും മാതൃഹീങ്ങളും വർദ്ധിച്ച് മിസ്കീന്മാരായ ഞങ്ങളെ അത് കാരണം നീ കബൂലാക്കി. എല്ലാം കൊണ്ടും കുറവുള്ള ഞങ്ങൾക്ക് മൗത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാനുള്ള പ്രവർത്തനമാകാനുള്ള ആശയല്ലാതെ മറ്റൊരു ഭൗതിക ലക്ഷ്യവും ഞങ്ങളെ ജീവിതത്തിൽ ഇല്ലെന്ന് വെള്ളം പോലെ അറിയുന്ന റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി ഏറ്റെടുത്ത് ഒരുപാട് കാലം ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാരടക്കം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായിട്ട് തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടത് മുഴുവനും ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും റഹ്മത്തുൽ ലിലാലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് മലായിക്കത്ത് തങ്ങളെ കാണിക്കുന്ന സമയം എന്ന് പറഞ്ഞ് ഈമാനോട് തപസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിറത്ത് നന്നാക്കണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ, ഖബറുല ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈപ്പെടുത്തണം റഹ്മാൻ. റബീഉല അവലിന്റെ ഭക്ഷണത്തിലേക്കും മറ്റുമൊക്കെ സഹകരിച്ച് സ്ഥാപന വിഷയത്തിനോടൊക്കെ സഹകരിച്ച് അവരെന്നെ ഏറ്റെടുക്കണം റഹ്മാൻ. ഖൈറാനിയത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീൻ.